ഷാനവാസ് കെ ബാവുക്കുട്ടിയുടെ സിനിമയായ തൊട്ടപ്പൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ഞാനിതാ ഈ ഒരു സമയത്ത് ഞാൻ തീർച്ചയായും ചോദിക്കും. കാരണം ഈ സിനിമ ഇറങ്ങിയത് 2019ലാണ്. 2019ൽ ഇറങ്ങിയ ആ സിനിമയെക്കുറിച്ച് ഇതാ ഈ 2023ൽ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. കാരണം തൊട്ടപ്പ് എന്ന് പറയുന്ന വിനായകൻ എന്ന് പറയുന്ന ആ നടന്റെ ഒരു നായക വേഷം ഏറ്റവും കൂടുതൽ നമുക്ക് കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു. എന്തുകൊണ്ട് മലയാളികൾ തൊട്ടപ്പ് എന്ന് പറയുന്ന സിനിമ അന്ന് കണ്ടില്ല? ഈ ഒരു ആവർത്തിച്ചുള്ള ചോദ്യത്തിന്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ദാ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന നെൽസന്റെ ജയിലർ എന്ന പടത്തിലെ ആ ഒരു പ്രതിനായകനെ ഇത്ര കണ്ട് മലയാളികളും തമിഴരും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ രണ്ട് വംശത്തെയും അങ്ങനെ വേർതിരിച്ച് പറയുന്നു എന്നൊന്നും കരുതരുത്. മലയാളികളുടെ പല ഇടവേളകളിലെ ആളുകളും ഇത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തണമെന്ന് പറയുന്ന സമയത്ത് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ ഇന്ത്യ കണ്ട ഒരു മാസ് ആക്ടറിന് മുമ്പിൽ ഒരു പ്രതിനായകനായി ആ ഒരു നായകനൊത്ത വില്ലനായി നിന്ന് അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തേ മലയാളികൾക്ക് ഇങ്ങനത്തെ ഒരു നടനെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചു കളയുന്നില്ല? അയാളുടെ വാക്കിലുള്ള പോക്കുകളും അയാളുടെ സ്വഭാവ സവിശേഷതകളും സ്വഭാവ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തുന്നേ ഇങ്ങനെ ആരുടെയെങ്കിലും ഏതെങ്കിലും നടന്മാരുടെ പേഴ്സണൽ സ്വഭാവങ്ങൾ മാത്രം വെച്ചിട്ടാണ് മലയാളത്തിൽ ഇനി അടുത്ത സിനിമകളെല്ലാം ഇറക്കാൻ പോകുന്നതെങ്കിൽ നമുക്കൊരു നടന്മാരെ കിട്ടത്തില്ല കേട്ടോ. ഒരുപക്ഷെ പല നടന്മാരെയും നമുക്ക് മലയാള സിനിമയിൽ നിന്ന് പാടെ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല ഒരു സിനിമ മുന്നോട്ട് പോകേണ്ടത്. പേഴ്സണൽ ലൈഫിനെ മാറ്റിക്കളയുക, അയാളുടെ അഭിനയ ജീവിതത്തെ മാത്രം നമുക്ക് നോക്കിക്കാണുക എന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. തൊട്ടപ്പൻ ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള സിനിമയാണോ എന്ന് പറയാം. തൊട്ടപ്പ് എന്ന് പറയുന്ന സിനിമയിൽ വിനായകൻ ചെയ്ത വേഷത്തെ ഇത്താക്ക് എന്ന് പറയാം. ഇത്താക്ക് എന്ന് പറയുന്ന മനുഷ്യനാണ്, അയാൾക്കൊരു അടുത്ത സുഹൃത്തുണ്ട്, ദിലീഷ് പോത്തൻ ചെയ്ത ജോനപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം. രണ്ടുപേരും ചെറിയ കള്ളത്തരങ്ങളെല്ലാം ചെയ്ത് ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. ഒരു ചെറിയ തുരുത്തിലാണ് ഇവർ താമസിക്കുന്നത്. ആ തുരുത്തിന് പുറത്തേക്കും ആ തുരുത്തിനകത്തും എല്ലാം അവർ ചെറിയ ചെറിയ കള്ളത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. സിനിമയുടെ തുടക്കം തന്നെ ഒരു മോഷണം കഴിഞ്ഞുള്ള വരവാണ്. ആ മോഷണം കഴിഞ്ഞ വരവിൽ തങ്ങൾ മോഷ്ടിച്ച സാധനം ഒരു കായലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് രണ്ടുപേരും നടന്നു പോകുമ്പോൾ ജോനപ്പൻ ഇത്താക്കിനോട് പറയുന്നുണ്ട്, എന്റെ മകളുടെ തല തൊട്ടപ്പൻ നീ ആയിരിക്കും. ജോനപ്പിന്റെ ആ വാക്ക് കേട്ട് അന്തം വിട്ടു പോകുന്ന എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ അത്രയേറെ ആഗ്രഹമുള്ള ആ ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ജോനപ്പിനോട്, ഇത്താക്ക് ചോദിക്കുന്നുണ്ട്, അത് വേണോ, നിന്റെ ഭാര്യ സമ്മതിക്കുമോ? എന്റെ ഭാര്യയല്ല തീരുമാനം എടുക്കുന്നത്, ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മകളുടെ തൊട്ടപ്പനായിട്ട് നീ ആകണമെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് വിനായകൻ അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രത്തോട്. രണ്ട് കഥാപാത്രങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്തോറും അപ്രതീക്ഷിതമായി ജോനപ്പനെ കാണാതാവുന്നു. ജോനപ്പൻ മരിച്ചിട്ടുണ്ടാകാം, അദ്ദേഹത്തെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മുടെ വിനായകൻ അവതരിപ്പിക്കുന്ന ഇത്താക്കിന് ഉറപ്പാണ്. കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യനെ കാണണം, അയാളെ കിട്ടണം, അയാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കൈ കൊണ്ട് അവൻ തീരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അപ്പോഴേക്കും ആ കുഞ്ഞു വലുതായി വരുന്നു. തന്റെ കൂട്ടുകാരന്റെ കുഞ്ഞായിട്ട് പോലും മെല്ലെ മെല്ലെ ആ ഒരു മനുഷ്യൻ ഇത്താക്ക് ഒരപ്പനായിട്ട് മാറുകയാണ്. ആ പെണ്ണിന് ഒരപ്പൻ വേണം. അവരുടെ വീട്ടിന് മറ്റൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല, ആ പെൺകുട്ടിയെ ഏറ്റവും നന്നായി വളർത്തണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രം. ആ കുഞ്ഞിനെ വളർത്തുന്നു, എപ്പോഴൊക്കെ ആ കുഞ്ഞിന്റെ മുമ്പിലേക്ക് എത്തുന്നു, അവൾ വളർന്നു വലുതായി അവളുടെ മുമ്പിലേക്ക് എത്തുമോ, അപ്പോഴെല്ലാം അവൾ ചോദിക്കുന്നു, തൊട്ടപ്പ എന്റെ അപ്പനെ കൊണ്ടുപോയവനെ കിട്ടിയോ? അപ്പോഴൊക്കെ പറയും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവൻ എന്റെ കയ്യിൽ വന്ന് പെടും മോളെ എന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ്. അത് അത്രയേറെ സ്നേഹം കൊണ്ടുള്ള വർത്തമാനം കൂടിയാണ്. ആ മകളെ ചുമ്മാ വളർത്തുകയല്ലേ കേട്ടോ. ജോനപ്പൻ എന്താഗ്രഹിച്ചോ ആ രീതിയിൽ തന്നെയുള്ളൊരു വളർത്തലാണ് അവിടെ ആ ഒരു ഇത്താക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ പെൺകുട്ടിയെ അത്രയേറെ ധൈര്യമുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളർത്തുന്നു, കായലിന്റെ അടിത്തട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മരണത്തെ മാത്രമാണ് ഭയപ്പെടേണ്ടതുള്ളൂ, വേറൊന്നും ഈ ലോകത്ത് നമുക്ക് ഭയപ്പെടാനില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ കാലത്തെ മലയാള സിനിമകളൊക്കെ നോക്കി നോക്കി ഏതെങ്കിലും ഒരു പെൺകുട്ടി ഏതെങ്കിലും സ്ത്രീയെ ഒരു ബലാത്സംഗം ചെയ്യാൻ ഒരാൾ വരുന്നെന്ന് വിചാരിക്കുക, രണ്ട് കൈകൾ ചേർത്ത് പിടിക്കുന്നു, അവൾക്ക് ചുംബനം നൽകുന്നു, അതോടുകൂടി മുഴുവൻ എല്ലാം തകർന്നു പോയി എന്ന് പറയുന്ന അവസ്ഥ മാത്രമാണ് നമ്മുടെ മലയാള സിനിമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എങ്കിൽ തൊട്ടപ്പിനിലെ ആ പെൺകുട്ടി അതല്ല കേട്ടോ. തന്നെ ആക്രമിക്കാൻ വരുന്നവരെ, തന്റെ അനുവാദമില്ലാതെ തന്റെ ദേഹത്ത് തൊടാൻ വരുന്ന ആളുകളെ അടിച്ച് തിമിർത്ത് പറഞ്ഞു വയ്ക്കുന്നു. ഇനി അവസാനം വേണമെങ്കിൽ തന്റെ കയ്യിൽ ആയതുകൊണ്ട് അവന് തീർക്കാൻ തന്നെ തയ്യാറാണ് ആ ഒരു പെൺകുട്ടി. അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ് ഇത്താക്ക് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മകളെ. അവസാനം ആ നാട്ടിലേക്ക് ആ തുരുത്തിലേക്ക് വന്നെത്തുന്ന ഒരു ചെറുപ്പക്കാരന് ഇവള് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ഒരുറപ്പിലെത്തുന്നു. പക്ഷേ അവസാനം എത്തുമ്പോഴാണ് തിരിച്ചറിയുക തന്റെ കൂട്ടുകാരനെ കൊണ്ടുപോയ ആ മനുഷ്യന്റെ മകനാണ് ഇയാൾ. അങ്ങനെയാണെങ്കിൽ ഇവന് എന്റെ മോളെ കൊടുക്കത്തില്ല.
ആ തീരുമാനം വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു. അവസാനം അത് വിനായകൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ അവതരിപ്പിച്ച ഇത്താക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊല്ലുന്നതുവരെ എത്തിച്ചേരുന്നുണ്ട്. തന്റെ അപ്പൻ ആര് കൊന്നു, തന്റെ തൊട്ടപ്പനെ ആര് കൊന്നു എന്ന് പറയുന്ന ഭയങ്കര സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് അത് ഇന്നയാളായിരിക്കാം, താൻ പ്രണയിക്കുന്ന ആ കാമുകൻ തന്നെയായിരിക്കാം എന്ന് അവൾക്ക് ചെറിയ ഉറപ്പുണ്ട്. അവസാനം അവൾ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ തൊട്ടപ്പനെ കൊന്നത് എൻ്റെ കാമുകൻ തന്നെയാണ്. താൻ അത്രയേറെ പ്രണയിക്കുന്ന, ചുംബിക്കാൻ വേണ്ടി നിന്നുകൂടാ ആ മനുഷ്യനെ ഒരു മടിയുമില്ലാതെ അരയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു കത്തി കൊണ്ട് കുത്തി കൊന്നു കളയുന്നുണ്ട് അതിലത്തെ ആ നായിക. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, അതിഗംഭീരമായിട്ടുള്ള ഒരു സംവിധാനം. എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ സിനിമ അന്ന് വിജയിക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ പറയുന്നു, അതിന് തൊട്ട് മുമ്പ് ഒരു പക്ഷേ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ നാവുകൾ കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കേരളക്കരയിൽ നന്നായിട്ട് അലയടിച്ചിരുന്നു. ഒരു പക്ഷേ അത് വളരെ നെഗറ്റീവായിട്ടാണ് ഈ സിനിമയെ ബാധിച്ചെന്ന് പറയാം. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മൾ നടനെയല്ല നോക്കുന്നത്, അയാളുടെ പേഴ്സണാലിറ്റിയെയും അയാളുടെ സ്വഭാവത്തെയും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നടക്കില്ല കേട്ടോ. പക്ഷേ ഈ സിനിമ ഞാൻ ഇപ്പോൾ പറയുന്നു, നിങ്ങളിങ്ങനെ ജയിലറിലെ ആ ഒരു വില്ലനെ ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ ആഘോഷിക്കേണ്ട ഒരു കഥാപാത്രമായി തൊട്ടപ്പെന്ന് പറയുന്ന ഷാനവാസ് കെ ബാബുക്കുട്ടിയുടെ ആ ഒരു സിനിമയിലെ വിനായകനെ. കാരണം വിനായകൻ ചേട്ടൻ അതുവരെയുള്ള വേഷങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളതായിരുന്നു തൊട്ടപ്പിലെ ആ കഥാപാത്രം. ഒരപ്പൻ കഥാപാത്രം, തൻ്റെ മകൾ വളർന്നു വരുംതോറും, തൻ്റെ മകളല്ല തൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്, അവൾ വളർന്നു വരുംതോറും അവൾ ഓരോ മാറ്റവും തിരിച്ചറിയുന്ന ഒരു തൊട്ടപ്പൻ, അവളുടെ ആഗ്രഹങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു തൊട്ടപ്പൻ, സ്വാഭാവികമായിട്ടും ആ മനുഷ്യരിൽ എത്തിച്ചേരേണ്ട ഒരു അപ്പൻ കഥാപാത്രത്തിലേക്ക്, ഒരു അപ്പനിലേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. ഒരിക്കൽ പള്ളിയിൽ അച്ഛനോട് പറയുന്നുണ്ട്, അവൾ വിവാഹം അടുക്കാറായി, ഉള്ളില് പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളെല്ലാം ഉള്ളിൽ അങ്ങനെ കിടന്ന് നീറുന്നുണ്ട്, ഒരു അപ്പന്റെ വേദന എന്നാണ് തൊട്ടപ്പം പറയുന്നത്. അവൾ വിവാഹം കഴിച്ചു കൊടുത്തതെങ്കിൽ പിന്നെ ഞാൻ ഈ നാട് വിടും, എനിക്ക് പിന്നെ ഈ നാട്ടിൽ വേണ്ട. ഒരു പക്ഷേ ആ ഒരു തീരുമാനം വേറെ തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കാം. തൻ്റെ കൂട്ടുകാരനെ ജോനപ്പനെ കൊണ്ടുപോയ ആളെ തനിക്ക് കിട്ടണം, പക്ഷേ അത് കിട്ടില്ല എന്ന് ഉറപ്പാവുന്ന നിമിഷത്തിൽ എല്ലാം തകർന്നു പോയ ഒരു അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ നമ്മളിലേക്ക് വിനായകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു ഏറ്റവും നല്ല വേഷം, ഒരു അപ്പൻ വേഷം, ആ അപ്പനിലെ ഓരോ സമയത്തുണ്ടാവുന്ന മാറ്റങ്ങൾ മുഴുവൻ വളരെ ലളിതമായി അതിഗംഭീരമായി ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചൊരു സിനിമയാണ്. എന്തൊരു ഭംഗിയാണെന്ന് പറയാം. ഞാനിപ്പോഴും പറയുന്നു, അതൊരു വിഷ്വൽ ബ്യൂട്ടിയുള്ള സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അപ്പോഴും ആ പ്രദേശവും നമ്മുടെ വിനായകൻ ചേട്ടൻ ചെയ്ത ആ ഒരു തൊട്ടപ്പൻ കഥാപാത്രവും അങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെ ഒരുപാട് രഘുനാഥ് പല്ലേരി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു തിരക്കഥാകൃത്ത് അതിൽ അഭിനയിച്ചിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ടച്ചിങ് ആണ് ആ ഒരു കഥാപാത്രം. അങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഫ്രാൻസിസ് നെറോണയുടെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ അതിനെ 100% ഒരു ഫിലിം അഡാപ്റ്റേഷൻ നടത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ആ കഥയിലെ എൻഡിംഗ് ഒക്കെ ഭയങ്കര രസമാണ്, അത്ര തന്നെ തീക്ഷ്ണമായിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ അത്ര തീക്ഷ്ണതയോടെ സിനിമയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആളുകൾ എങ്ങനെ അതിനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ കഥയാണ് കൂടുതലായിട്ട് ടച്ച് ചെയ്തതെന്ന് പറയാം. പക്ഷെ അതിനെ ഒരു 90% ഭംഗിയായിട്ട് തന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു തൊട്ടപ്പിനെ കണ്ടില്ല? ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിനായകനെ ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ആ ഒരു നല്ല വേഷത്തെ കൂടി നിങ്ങൾ കാണണം. വിനായകന് ഇങ്ങനെ കൂടി ഒരു കഴിവുണ്ട്, ഇങ്ങനെ കൂടി വേഷങ്ങൾ ചെയ്യാൻ ആ മനുഷ്യന് ലളിതമായി അഭിനയിക്കാൻ കഴിയുമെന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്ന ആ തൊട്ടപ്പൻ കണ്ടേ വെക്കൂ. എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോടാണ്, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കഴിയുമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സ്ട്രീമിൽ ഈ തൊട്ടപ്പനുണ്ട്, ഒന്ന് പോയി കാണുക. എന്നിട്ട് മാത്രം കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ ചാനൽ താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.